വെൽക്കം യൂട്യൂബ്. എൻ്റെ പേര് ജസ്റ്റിൻ. നിങ്ങൾക്കറിയാവോ 11,254,000 രൂപയുടെ പേനയെക്കുറിച്ച്, അതുപോലെ തന്നെ മരണമരം എന്നറിയപ്പെടുന്ന ഒരു മരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതുപോലത്തെ അമേസിംഗ് ഫാക്റ്റുകൾ നിങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ അമേസിംഗ് ഫാക്റ്റിലേക്ക് കടക്കാം. ലെറ്റ്സ് ബിഗിൻ. നമ്മളെല്ലാം പല തരത്തിലുള്ള വണ്ടികൾ ഉപയോഗിക്കുന്ന അല്ലേ? കാറ്, ബൈക്ക്, ലോറി, ബസ്സുകൾ എല്ലാം. പക്ഷേ ഇതിൻ്റെ എല്ലാം ടയറിൻ്റെ കളർ സെയിമാണ്, ബ്ലാക്ക്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാവും. ആദ്യമായിട്ട് ടയർ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ 1888 അന്നത്തെ സമയത്ത് ടയറിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വെള്ളക്കളറിൽ. പക്ഷേ ആ ഒരു സമയത്ത് ടയറിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ അതിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടാകും. ചൂട് ടാറിട്ട റോഡിൽ കൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ ടയർ ഉരുകി തീരുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാളിന് ശേഷം സയൻറ്റിസ്റ്റുകൾ മാറ്റർ കണ്ടെത്തി. ആ മാറ്ററിനകത്താണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതാണ് കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഈ കാർബൺ ബ്ലാക്കും ഈ ഒരു റബ്ബറും കൂടെ കൂടി ചേരുന്ന സമയത്ത് അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് 10 അല്ലെങ്കിൽ 100 മടങ്ങ് കൂടിയിട്ടുണ്ട്. അത് ഇപ്പം നമ്മളിപ്പോൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന ഒരു ടയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 3-4 വർഷം ഉപയോഗിക്കാൻ പറ്റും. അത് അല്ലെങ്കിൽ ഒരു 7,000-8,000 അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ ഒക്കെ യൂഷ്വലി പോകുന്ന ഒരു ടയേഴ്സാണ് അല്ലേ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ. ഈ കാർബൺ ബ്ലാക്കും റബ്ബറും കൂടെ കൂടി ചേരുന്ന സമയത്ത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഭയങ്കരമായിട്ട് കൂടും. അതാണ് ഈ ഇപ്പോഴും ടയേഴ്സിനെല്ലാം ബ്ലാക്ക് കളർ നിറം വരാൻ ഉള്ള റീസൺ. ഇതൊരു അമേസിംഗ് ഫാക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്തേക്കാം. നമ്മളൊക്കെ ഈ കാറിൽ കാണുന്ന പോലത്തെ പുറകിലൊരു ലൈൻസ് കണ്ടിട്ടുണ്ടല്ലേ? ഈ ലൈൻസ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? ഈ ഇതിൻ്റെ ഒരു ഡിസൈനിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. ഇതിൻ്റെ പേരാണ് ഡിഫോഗർ ലൈൻ. ഡിഫോഗർ ലൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞുള്ള കാലത്ത് വണ്ടിയുടെ പുറകിലത്തെ ഭാഗത്ത് ഇങ്ങനെ ഫോഗ് വന്ന് അടിയും. ഈ ഫോഗ് വന്ന് അടിയുന്ന സമയത്ത് ഡ്രൈവേഴ്സിന് പുറകിലുള്ള വ്യൂസ് ഒന്നും കാണാൻ പറ്റത്തില്ല. ആ സമയം ഈ ഡിഫോഗർ ലൈൻ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ഇരുമ്പ് കമ്പികളാണ്, ഇത് ഹീറ്റപ്പ് ചെയ്യുന്നതോടെ ഈ ഫോഗുകളെല്ലാം മാറി വരും. അതാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. ഈ ഒരു ഫാക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തിരിക്കുന്നതിൻ്റെ അടുത്ത് ഡാ അളിയ ഒരു പേനയുണ്ടോ, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നതിൻ്റെ അടുത്ത് ഡാ ഒരു പേനയുണ്ടെങ്കിൽ എനിക്കൊന്ന് തരാമോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ളവരാല്ലേ. പക്ഷേ നിങ്ങൾക്കറിയാവോ 11,284,000 രൂപയുടെ ഒരു പേനയെക്കുറിച്ച്? അറോറ ഡയമണ്ട് ഫൗണ്ടൻ പെൻ എന്ന് പറയുന്ന ഒരു പേനയാണ് ഈ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പേന. ഇത് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞാൽ 18 ക്യാരറ്റ് ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട്സ് ഒക്കെ കൊണ്ടാണ് ഈ ഒരു പേന ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേനയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കൂ? ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂള് എവിടെയാണുള്ളത് എന്നറിയാവോ നിങ്ങൾക്ക്? അത് വേറെ എങ്ങുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ. ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂളുള്ളത്. അതിൻ്റെ പേരാണ് സിറ്റി മോണ്ടസ്റ്ററി സ്കൂൾ. ഈ സ്കൂള് 1959 ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞാൽ ജഗദീഷ് ഗാന്ധി ഭതേരി, അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയാണ് ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അന്നും വെറും 300 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത സ്കൂൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂളായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഏകദേശം 55,000 സ്റ്റുഡൻസ് ഒരു വർഷം എൻറോൾ ആയി. അതുപോലെ തന്നെ അവിടെ ഏകദേശം 1,000 ക്ലാസ് റൂംസും 4,500 സ്റ്റാഫുകളും ഉണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ നമ്മുടെ രാജ്യത്താണ് ഉണ്ടായിരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയായിരുന്നു. നമുക്കൊക്കെ അറിയാം നമ്മുടെ എല്ലുകളൊക്കെ മാക്സിമം സ്ട്രോങ് ആയിട്ടിരിക്കുന്നതെന്ന്, അല്ലെ? കാൽഷ്യം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയേക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെയൊക്കെ ബോണൊന്ന് മാഗ്നിഫൈഡ് ഇമേജിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തം തുളകളാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ മൊത്തം തുളകളിൽ മാത്രമാണ് നമ്മുടെ ബോൺസ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഇതൊരു അമേസിംഗ് ഫാക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മരങ്ങളെ ഇഷ്ടപ്പെടാത്തതായ ആരുണ്ട് ഈ ലോകത്തല്ലേ? നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനും അതുപോലെ മറ്റുള്ള ജീവികൾക്ക് പാർപ്പിടവും ഭക്ഷണവും എല്ലാം തരുന്ന മരങ്ങളാണ്. എന്നാൽ മരണം പെയ്തിറങ്ങുന്ന മരത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ദ ട്രീ ഓഫ് ഡെത്ത് എന്ന് അറിയപ്പെടുന്ന മാഞ്ചലിൻ.
ഈ മരം സാധാരണയായി കണ്ടെത്തപ്പെട്ടേക്കുന്ന കരീബിയൻ ദ്വീപുകളിലാണ്. ഈ മരത്തിൻ്റെ പഴം ഭക്ഷിക്കുന്നതോ അഥവാ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നതോ പോലും സ്വന്തം മരണത്തിൻ്റെ വിളിച്ചു വരുത്തുന്നതിൻ്റെ തുല്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ മരം എന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തം പേര് ചേർത്ത മരമാണ് മാഞ്ചലി. മഴക്കാലത്ത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് അതിലെ വെള്ളം ഇലയിൽ തട്ടി നമ്മുടെ ശരീരത്തിൽ വീണാൽ മതി, അത് പൊള്ളലേക്കാൻ കാരണമാണ്. ഇതിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ളൊരു ഫലമാണ്. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായും തൊണ്ടയും അന്നനാളവും എല്ലാം ചുട്ട് പൊള്ളുന്ന ഒരവസ്ഥയിലായിരിക്കും. നമ്മുടെ കഴുത്തിൽ ആരെങ്കിലും കയറി പിടിച്ച് നമുക്ക് ശ്വാസം മുട്ടിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ വയറ്റിളക്കം വന്ന് ഡീഹൈഡ്രേഷനിലൂടെ നമ്മുടെ മരണത്തിന് വരെ കാരണമാകാനുള്ള ശേഷിയുണ്ട് ഇതിൻ്റെ ഫലത്തിന്. അപ്പം നമ്മളെല്ലാം ചിന്തിക്കുന്നുണ്ടാകുന്ന ഇതിനെ ഒന്ന് കത്തിച്ചു കളഞ്ഞാൽ പോരെയെന്ന്. പക്ഷേ ഇതിനെ കത്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നിന്ന് വരുന്ന പുക ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെ മരണം വരെ സുനിശ്ചിതമാണ്. അതിൻ്റെ പുക നമ്മുടെ കണ്ണിലേക്ക് തട്ടിയാൽ നീറുന്ന അവസ്ഥയും അതുപോലെ തന്നെ കുറച്ച് നേരത്തേക്ക് കണ്ണുപോലും കാണാൻ മേലാത്ത പോലത്തെ ആവും. ഇതുപോലത്തെ ഒരു മരത്തിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഇതുപോലത്തെ അമേസിംഗ് ഫാക്റ്റുകൾ നിങ്ങളറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ ദിവസവും ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹോസ്റ്റ് ജസ്റ്റിൻ സൈൻ ഓഫ് ബൈ.